കേരളം സമ്പൂർണ്ണ അടച്ചുപൂട്ടലിലേക്ക് സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം അമ്പതിനായിരം വരെ കിടന്നേക്കാവുന്ന നിഗമനത്തിൽ ആരോഗ്യവകുപ്പ് എത്തിയതോടെയാണ് സമ്പൂർണമായി കേരളം അടച്ചുപൂട്ടുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നത് മൂന്നാഴ്ചക്കുള്ളിൽ രോഗബാധിതരുടെ എണ്ണം ഏറ്റവും ഉയർന്ന നിലയിലെത്തിയേക്കും നിലവിൽ സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ പിടിവിട്ട നിലയിലാണ് ഇന്നലെ മാത്രം ഇരുപത്തി എട്ടായിരം ആളുകൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത് തിരുവനന്തപുരത്ത് മാത്രം ആറായിരത്തിലധികമാണ് രോഗികൾ ഇവിടെ പോസിറ്റിവിറ്റി നിരക്ക് നാൽപ്പത്തിയെട്ട് ശതമാനമാണ് അഞ്ചാം തീയതി ദുരന്ത നിവാരണ വകുപ്പ് നൽകിയ അനുമാന റിപ്പോർട്ടിൽ ജനുവരി ഇരുപത്തിരം തീയതിയുടെ പ്രതിദിന രോഗബാധ മുപ്പതിനായിരം കടക്കുമെന്ന മുന്നറിയിപ്പുണ്ട് ഫെബ്രുവരി രണ്ടാം ഭാരത്തോടെ വീണ്ടും കേസുകൾ ഉയരും നൂറ് പേരെ പരിശോധിച്ചാൽ എഴുപത്തിയഞ്ചു പേർ വരെ പോസിറ്റീവായേക്കാമെന്നാണ് ഇപ്പോഴത്തെ നിഗമനം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ദുരന്തപൂർണമായ അന്തരീക്ഷത്തിലേക്കാണ് നാം കിടക്കുന്നത് ഇത്ര വലിയൊരു വ്യാപനമൊന്നും കോവിഡിന്റെ ആദ്യ രണ്ട് തരംഗങ്ങളിൽ പോലും ഉണ്ടായിരുന്നില്ല നിലവിൽ വിവിധ ജില്ലകളിലായി രണ്ട് പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത് ഇവരിൽ രണ്ട് പേർ വീട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലും അയ്യായിരത്തി നാനൂറ്റി പത്തൊമ്പത് പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ് പേരെ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു നിലവിൽ എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് പേർ ഐസ്യളിലും പേർ വെന്റിലേറ്ററുകളിലും ചികിത്സയിലാണ് കേസുകൾ ഉയരുന്നത് ഗുരുതര അവസ്ഥയിലേക്കുള്ള രോഗികളുടെ എണ്ണവും ഉയർന്നേക്കാമെന്നുള്ള മുന്നറിയിപ്പുണ്ട് ആശുപത്രിയിൽ എത്തുന്ന ലക്ഷണമുള്ളവരെ കോവിഡ് ആന്റിജൻ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ മതിയെന്നാണ് നിലവിലെ നിർദ്ദേശം കോവിഡ് കേസുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയേക്കും ബുധനാഴ്ച രാവിലെ ഇക്കാര്യം ചർച്ച ചെയ്യുന്നതിനായി മന്ത്രിമാർ മന്ത്രിസഭാ യോഗം ചേരും രാവിലെ ഒമ്പത് മുപ്പതിനാണ് യോഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ യു എസ് നിന്നും ഓൺലൈനായി യോഗത്തിൽ പങ്കെടുത്തു സർക്കാർ ഓഫീസുകളിലും വ്യാപാര വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലുമെല്ലാം കർശന നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച് പരിശോധിക്കും കോളേജുകൾ അടയ്ക്കുന്ന കാര്യം പരിഗണിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു വ്യാഴാഴ്ച ചേരുന്ന കോവിഡ് അവലോകന യോഗത്തിലായിരിക്കും ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം കൈക്കൊള്ളുക ഗതാഗത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയേക്കാം ഇക്കാര്യം ചർച്ച ചെയ്യുന്നതിനായി ഗതാഗത മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് ചേരും നിലവിൽ ബസ്സുകളിൽ സീറ്റിംഗ് കപ്പാസിറ്റി നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിലും ഇക്കാര്യം കർശനമായി പാലിക്കപ്പെടുന്നില്ല കേസുകൾ ഇനിയും ഉയർന്ന എന്നാൽ ഇറങ്ങുന്ന വാഹനങ്ങൾക്ക് ഉൾപ്പെടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയേക്കാമെന്ന വിലയിരുത്തലുകളുമുണ്ട് നിലവിൽ പ്രതിദിന രോഗികളുടെ എണ്ണവും ഏറ്റവും ഉയർന്ന തിരുവനന്തപുരം കോട്ടയം തൃശൂർ കോഴിക്കോട് ജില്ലകളിലാണ് ജില്ലാ ഭരണകൂടങ്ങൾ നിയന്ത്രണങ്ങൾ ശക്തമാക്കിയിട്ടുള്ളത് ഇവിടങ്ങളിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പരിപാടികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ചരങ്ങുകളിൽ പങ്കെടുക്കാൻ പറ്റുന്ന ആളുകളുടെ എണ്ണം പരമാവധി അമ്പതാക്കി നിജപ്പെടുത്തി ഉത്സവങ്ങളും പെരുന്നാളുകളും കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് നടത്തണമെന്ന നിർദ്ദേശവുമുണ്ട് ഉണ്ട് ഇത്തരത്തിലാണ് കോവിഡ് കേസുകൾ മുൻപോട്ട് പോകുന്നതെങ്കിൽ ആദ്യ തരംഗത്തിൽ ഉണ്ടായതുപോലെ സമ്പൂർണ്ണ അടച്ചുപൂട്ടലിലേക്ക് കേരളം എത്താനുള്ള സാധ്യതയും നിലവിലുണ്ട്